നമസ്കാരം കൂട്ടുകാരെ ജനുവരി 26 റിപ്പബ്ലിക് ദിനമാണെന്ന് ഓരോരുത്തർക്കും അറിയാമല്ലോ ആണ് റിപ്പബ്ലിക് ദിനം ഇന്ത്യയുടെ പരമോന്നത ഭരണഘടന നിലവിൽ വന്നതിൻ്റെ ഓർമ്മക്കായാണ് നാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത് 1947 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചെങ്കിലും ഒരു ഭരണഘടനയും നിലവിൽ വന്നിരുന്നില്ല അതിനുശേഷം ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ ചെയർമാനായ ഡ്രാഫ്റ്റ് കമ്മിറ്റി ഭരണഘടന തയ്യാറാക്കി ഇന്ത്യയുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെ പിൻവലിച്ച് 1950 ജനുവരി 26 ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നു അതിനുശേഷമാണ് ഇന്ത്യ ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറിയത് ഇത് സംസ്ഥാനം ഒരു രാഷ്ട്രത്തിൻ്റെ ഘടകങ്ങളായി സംയോജിപ്പിച്ച ഫെഡറൽ സംവിധാനമാണ് ഇന്ത്യ കൈക്കൊണ്ടത് ജനക്ഷേമ രാഷ്ട്രം എന്നാണ് റിപ്പബ്ലിക് എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു പ്രത്യേക ഭരണഘടനയ്ക്കു കീഴിൽ രാജ്യത്തെ ഭരണം നിർവഹിക്കുന്നതിന് തലവനെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമുദായമുള്ള രാജ്യത്തെയാണ് റിപ്പബ്ലിക് എന്ന് വിളിക്കുന്നത് ഇന്ത്യയിൽ പരമാധികാരം ജനങ്ങൾക്കാണ് ലോകത്തെ എഴുതി തയ്യാറാക്കിയ ഏറ്റവും വലിയ ഭരണഘടനയുള്ള രാജ്യമാണ് ഭാരതം ഇന്ന് ഇന്ത്യ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന പല ആശയങ്ങളും വെല്ലുവിളി നേരിടുന്നുണ്ട് ജനാധിപത്യത്തിൻ്റെ മുഖമുദ്രയാണ് സ്വാതന്ത്ര്യം എല്ലാ മതക്കാർക്കും ഒരുപോലെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന ഉറപ്പു തരുന്നുണ്ട് ആരോഗ്യം വിദ്യാഭ്യാസം പാർപ്പിടം എന്നിവ എല്ലാവർക്കും ഉറപ്പാക്കാൻ നമുക്ക് സാധിക്കണം പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ് സർക്കാരും ഭരണ നിർവഹണ സംവിധാനവും എന്ന് നാം എപ്പോഴും ഓർക്കണം എല്ലാവർക്കും റിപ്പബ്ലിക് ദിനം ആശംസകൾ നന്ദി നമസ്കാരം